പോകാൻ കഴിയൂ, ഇത് ഡിറ്റീറേറ്റ് ചെയ്യാതെ കൂടുതൽ നാശമാവാതെ നോക്കുന്നതിനാണ് നമ്മൾ മിടുക്ക്. യെസ്, തീർച്ചയായും. എന്നോട് അടുത്ത ചോദ്യം വസന്തിനോടാണ്. വസന്തേ, ഒരു വശത്ത് ചൈന ഇന്ത്യയുടെ ശത്രുവായി കൂടെ കൂട്ടുമ്പോൾ ഇന്ത്യ ചൈനയുടെ അതൃപ്തികൾക്ക് മാത്രമായ ജപ്പാൻ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായി കൈകോർക്കുന്നു. ഇന്ത്യൻ സമുദ്രത്തിലേക്ക് ചൈന കടന്നു കയറാൻ നീക്കം നടത്തുമ്പോൾ ചൈനീസ് നിയന്ത്രണത്തിലുള്ള ദക്ഷിണ ചൈന കടലിലേക്ക് ഇന്ത്യയും കടന്നു കയറുന്ന സാഹചര്യം, സമുദ്രത്തിലെ ദ്വീപരാജ്യങ്ങളുടെ കാര്യത്തിൽ പോലും സാമ്പത്തികമായി ചൈനയെ കവച്ചു വയ്ക്കാൻ ഒരിക്കലും ഇന്ത്യക്ക് സാധിക്കില്ല. പക്ഷെ ഇന്ത്യ അതിൽ ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. ഈ ശീതയുദ്ധം പരസ്പരം അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക സ്രോതസ്സിനെ അത് വലിയ രീതിയിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? അല്ല അജി, ശീതയുദ്ധം എന്ന് പറയാൻ പറ്റുന്നില്ല, ശീത പ്രൊവോക്കേഷൻ. രണ്ട് സൈഡിൽ നിന്നും പ്രൊവോക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് അത് യുദ്ധം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ നിന്ന് എന്ത് പ്രൊവോക്കേഷൻ ആണ് നയതന്ത്ര തരത്തിൽ ഉണ്ടാകുന്നത്? രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ബിറ്റ്വീൻ ഡെവിൽ ആൻഡ് ഡെഡ് സി ലൈക്ക് എ ഡെഡ് ബോഡി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു ഡെഡ് ബോഡിയെ പോലെ നിൽക്കുന്നതല്ല ഇന്ത്യയുടെ സ്റ്റാറ്റസ്. ഈ അജിൽ ലോറൻസ് സാറ് പറഞ്ഞതുപോലെ ഇസ്രയേലും അമേരിക്കയും ഇന്ത്യ അതൊരു ഡെഡ്ലി കോംബോയാണ്. ആ കോംബോയ്ക്ക് കൈകൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള മാർഗം. അതേസമയം മുൻപ് കോൺഗ്രസ് ഇരുന്ന സമയത്ത് നമ്മൾ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു കൈകൊടുത്തിരുന്നത് അമേരിക്കയെക്കാൾ കൂടുതൽ. പക്ഷെ അതല്ല ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അഖണ്ഡ ഭാരത ചിത്രം അത് ഈ പാർലമെന്റിനുള്ളിൽ വെച്ച സമയത്ത് നേപ്പാളും ഭൂട്ടാനും പോലും ഇന്ത്യക്കെതിരെ, അതായത് ഇന്ത്യയിൽ നിന്ന് പെട്രോൾ മേടിച്ചുകൊണ്ട് പോയി ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്കാരന് കിട്ടുന്നതിനേക്കാളും പാതി വിലയ്ക്ക് ഇന്ത്യ പെട്രോളും ഡീസലും വിൽക്കുന്ന നേപ്പാളും ഭൂട്ടാനും പോലും ഇന്ത്യക്കെതിരെ നടത്തിയ പ്രസ്താവന, അതിന്റെ 100-ൽ 1 ആ പാങ്ങ് പോലും ഇന്ന് ഇന്ത്യ ചൈനക്കെതിരെ നടത്തിയ പ്രസ്താവനയ്ക്കില്ല. ആലോചിച്ച് നോക്കിക്കേ, പല കാര്യങ്ങളിലും ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഇവൻ എന്ത് പറയുന്നു, അവരുടെ പെട്രോൾ ഡീസൽ അടക്കമുള്ള പല കാര്യങ്ങൾ അവർക്ക് ഫണ്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവരുടെ സ്പോൺസർ കൺട്രി എന്ന് പറയാവുന്ന ഇന്ത്യക്കെതിരെ അഖണ്ഡ ഭാരത ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിനുള്ളിലാണ്, നമ്മൾ അന്താരാഷ്ട്ര വേദികളിൽ പ്രസിദ്ധീകരിച്ചല്ല, പാർലമെന്റിനുള്ളിൽ ഒരു ഒരു ചിത്രം വെച്ചപ്പോ അത് നേപ്പാളിന്റെ ഭൂട്ടാന്റെയും പല ഭാഗങ്ങളും വന്നു എന്ന പേരിൽ ഇന്ത്യക്കെതിരെ അവർ ആഞ്ഞടിച്ചു. അവരുടെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് നിമിഷത്തോട് നിമിഷത്തിനുള്ളിൽ വന്നു കഴിഞ്ഞു. പക്ഷെ ഇന്ത്യക്ക് എന്തുകൊണ്ട് ചൈനക്കെതിരെ അത് പറയാൻ പറ്റുന്നില്ല? ഇപ്പോ അജിത് തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല, അവർ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചിത്രം പ്രചരിപ്പിക്കുന്നതാണ്, മാപ്പിടുന്നതാണ്. അജിത് തോമസെ, നിങ്ങളുടെ ഐഡിയോളജി തന്നെയാണ് ചൈനയുടേത്. അതായത് ഒരിക്കലില്ലാത്ത ചരിത്രം വീണ്ടും വീണ്ടും പറഞ്ഞ് അതിനെ സത്യമാക്കി എടുക്കുക എന്നുള്ള RSS തന്ത്രമാണ് ചൈനയുടെ. എന്റെ സംശയം നാഗ്പൂർ ആസ്ഥാനത്ത് താരല്ലോ അവിടെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അതായത് ചൈന എല്ലാ കാലഘട്ടങ്ങളിലും ഒരു മാപ്പ് പ്രസിദ്ധീകരിക്കുന്നു, അതിൽ അവർ അരുണാചൽ പ്രദേശ് അവരെയാണെന്ന് പറയുന്നു. ഇന്ത്യൻ ഓഷനിലെ പല ഏതാണ്ട് 4 വാട്ടർ സീസിന് എന്താ വാട്ടർ ബെഡുകൾക്ക് അവർ എന്ത് ചെയ്യുന്നു, ചൈനയുടെ പേരിടുന്നു. അവരിത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ എവിടെ റെസിസ്റ്റ് ചെയ്യണം? നാളെ അമ്പും വില്ലും എടുത്തുകൊണ്ട് പോയി റെസിസ്റ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, അന്താരാഷ്ട്ര വേദികളിൽ റെസിസ്റ്റ് ചെയ്യണം. ഇതാ ഇങ്ങനെ ഒരു വാദം, ഇങ്ങനൊരു ഈ പറയുന്ന മാപ്പ് ആരിറക്കി വിട്ടിരിക്കുന്നു, ചൈന ഇറക്കി വിട്ടിരിക്കുന്നു, അതിൽ ഇന്ത്യക്ക് വ്യക്തമായി വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ ഈ പലതവണ ആവർത്തിച്ച കള്ളം സത്യമാകുന്നത് പോലെ അന്താരാഷ്ട്ര വേദികളിൽ എന്തിനാണ് പറയുന്നത്, ICJ പോലും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോലും പാകിസ്ഥാൻ ഒരു മേൽക്കൈ, ക്ഷമിക്കാം, ചൈനയ്ക്ക് ഒരു മേൽക്കൈ കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയിരിക്കും. മോദിക്ക് ഈ റെജിമെന്റുകളുടെ പേര് മാറ്റാനല്ലാതെ ഇപ്പൊ പേര് മാറ്റി വല്ല സവർക്കർ റെജിമെന്റ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെജിമെന്റുകളുടെ. വസന്തിലേക്ക് വരാം. അജിത് തോമസെ, മറുപടി പറയാം. അതായത് രാഹുൽ ഈശ്വർ പറഞ്ഞൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇത് പരിഹരിക്കാൻ പെടാത്തൊരു സാധിക്കാത്തൊരു കാര്യമാണ്. വസന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ